നമസ്കാരം. സിപി തിരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ സിപിഎമ്മിനെതിരെ രൂക്ഷ വിമർശനം. സിപിഎമ്മിനെതിരെ തുറന്നടിച്ചാണ് സിപിഐയുടെ തിരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട് എത്തിയത്. കരുനാഗപ്പള്ളിയിൽ പരാജയപ്പെട്ടത് സിപിഎമ്മിന്റെ വീഴ്ച കാരണമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. കാസർകോട് അടക്കമുള്ള മണ്ഡലങ്ങളിൽ കൺവെൻഷൻ ചേരാൻ പോലും സിപിഎം ഉത്സാഹം കാണിച്ചില്ല. ഹരിപ്പാട് ഇടത് വോട്ടുകൾ ചെന്നിത്തലയ്ക്ക് അനുകൂലമായി ഒഴുകിയെന്നും റിപ്പോർട്ടിൽ സിപിഐ തുറന്നടിച്ചു. അതേസമയം ഉറച്ച നവവോട്ടുകൾ പോലും പല ബൂത്തുകളിലും എത്തിയിട്ടില്ല. കേരള കോൺഗ്രസ് എം തോറ്റ മണ്ഡലങ്ങളിലും സിപിഎമ്മിന് വീഴ്ച പറ്റിയിട്ടുണ്ട്. ഹരിപ്പാട് സിപിഎം പാർട്ടി വോട്ടുകൾ ചേർന്നുവെന്നും സംസ്ഥാന കൗൺസിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഏറനാട് വേങ്ങര അങ്കമാലി മണ്ഡലങ്ങളിൽ ഇടതുമുന്നണിക്ക് ഒരു ഏകോപനവും ഉണ്ടായില്ല. തൃക്കരപ്പൂരിൽ ഒരു ദിവസം മാത്രമാണ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൂടിയത്. സിപിഎം വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ പ്രചാരണങ്ങളിൽ കൂടെ കൂടിയിട്ടില്ലെന്നും സിപിഐ കുറ്റപ്പെടുത്തി. ഉദുമ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയുടെ 10 ദിവസത്തെ പര്യടനം പോലും സിപിഎം ഒറ്റയ്ക്കാണ് നടത്തിയത്. കാന്നിയിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഘടകകക്ഷികളുമായി ആലോചിക്കാനോ നടപ്പിലാക്കാനോ സിപിഎം തയ്യാറായിരുന്നില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതേസമയം തന്നെ യുഡിഎഫ് ദുർബലമായെങ്കിലും അതിനനുസരിച്ച് വോട്ട് വിഹിതം എൽഡിഎഫിന് ലഭിച്ചില്ല. പാർട്ടി 2 സീറ്റിൽ പാർട്ടി പരാജയപ്പെട്ടു. ഇത് സംബന്ധിച്ച് ഫിൽ വന്നെങ്കിലും പ്രതീക്ഷ വിജയം കൈവരിക്കാനായില്ലെന്നും കാനം പറയുന്നുണ്ട്. സഹകരണ ബാങ്കുകളിൽ ഇഡി അന്വേഷണം വേണ്ട. സഹകരണ കൃഷി തുടങ്ങിയ സംസ്ഥാന വിഷയമാണ്, അതിൽ കേന്ദ്രം ഇടപെടേണ്ട. പാർട്ടി പദ്ധതി വിവാദത്തിൽ കമ്മിറ്റി നിയോഗിച്ചിട്ടുണ്ട്. ഒരാൾ ഒരു പുസ്തകം എഴുതിയാൽ വായിക്കേണ്ട എന്ന് പറയാൻ പറ്റില്ല. പുസ്തകങ്ങളെ സംബന്ധിച്ച് ശരിയും തെറ്റും ഉണ്ടാകും. വായിച്ചാൽ മാത്രമേ അത് സംബന്ധിച്ച് എന്താണെന്ന് അറിയാൻ സാധിക്കൂ. കേരളത്തിൽ മാത്രമല്ല ജെ എൻ യുവിലും ഇത്തരത്തിൽ വിഷയങ്ങളുണ്ട്. എൽ വിഭാഗമാണ്, കാനം പറയുന്നുണ്ട്. മാത്രമല്ല പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടത് സർക്കാരിന് തുടർഭരണം ഉണ്ടായതിനു പിന്നിൽ മധ്യ കേരളത്തിൽ കേരള കോൺഗ്രസിന്റെ ശക്തമായ സ്വാധീനം ചൂണ്ടിക്കാട്ടി സിപിഎം തയ്യാറാക്കിയ അവലോകന റിപ്പോർട്ടിനെതിരെയാണ് സിപിഐ വിമർശനം ഉയർത്തിയത്. കേരള കോൺഗ്രസ് എൽഡിഎഫിലേക്ക് വന്നതുകൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടായതെന്ന് സിപിഎം ശരിയായ വിലയിരുത്തൽ നടത്തിയിട്ടില്ലെന്നും മുന്നണിയിലെ പ്രബല കക്ഷിയായ സിപിഐയെ കുത്തിനോവിക്കുന്ന അഭിപ്രായങ്ങളാണ് റിപ്പോർട്ടിൽ എഴുതി ചേർത്തതെന്നുമായിരുന്നു എം എൻ സ്മാരകത്തിൽ നടന്ന സിപിഐ കൗൺസിലിന്റെ പൊതുവികാരം. അതേസമയം ജോസ് കെ മാണിയുടെ പാർട്ടി ഇടതുപക്ഷത്തേക്ക് വന്നതുകൊണ്ട് യുഡിഎഫിൽ ചെറിയ തോതിൽ ശക്തിക്ഷയമുണ്ടായി എന്നത് വസ്തുതയാണെങ്കിലും തെരഞ്ഞെടുപ്പ് വിജയത്തിൽ കേരള കോൺഗ്രസ് സ്വാധീന ശക്തിയായി മാറിയെന്ന സിപിഎമ്മിന്റെ വിലയിരുത്തൽ ശരിയല്ലെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ യോഗത്തിൽ തുറന്നടിച്ചു. സിപിഐ സ്ഥാനാർത്ഥികൾ മത്സരിച്ച ചില മണ്ഡലങ്ങളിൽ പരാജയമുണ്ടായതിനെ സിപിഎം വിമർശിക്കുന്നതിന് പിന്നിൽ ഗൂഢാലോചനകളുണ്ട്. ഇത് അംഗീകരിക്കാനാവില്ല. സിപിഎം സ്ഥാനാർത്ഥികൾ മത്സരിച്ച് വിജയിച്ച മണ്ഡലങ്ങളിൽ സിപിഐയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ അവമതിക്കുന്നത് ശരിയല്ല. മുന്നണി എന്നത് കൂട്ടായ്മയാണ്. പക്ഷേ സ്വന്തം നിലയിൽ മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചുവെന്ന അവകാശവാദം സിപിഎമ്മിന് ഭൂക്ഷണമല്ല. കേരള കോൺഗ്രസ് എമ്മിന്റെ വരവുകൊണ്ട് എൽഡിഎഫിന് പ്രതീക്ഷിച്ച വളർച്ചയുണ്ടായില്ല. കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി മാറ്റം യുഡിഎഫിനെ ക്ഷയിപ്പിച്ചു എന്നല്ലാതെ മറ്റൊരു വസ്തുതയും ഇല്ലെന്നും കാനം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും പാർട്ടിക്കുള്ളിലും അകത്തും പുറത്തും വലിയൊരു അടിക്ക് കാരണമാവുകയാണ് ഇന്നത്തെ സിപിഐ റിപ്പോർട്ട്. വെബ്ഡെസ്ക് തത്വമേ ന്യൂസ്.